നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് ചെടികളിലുണ്ടാകുന്ന മുരടിപ്പ് മാറ്റാം. അതോടൊപ്പം തന്നെ കീടങ്ങൾ, നീരൊറ്റി കുടിക്കുന്ന എല്ലാവിധ കീടങ്ങളിൽ നിന്നും ഇലതീനി പുഴുക്കളിൽ നിന്നും എല്ലാം നമ്മുടെ കൃഷിയിടത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അത് മാത്രമല്ല, കൂടെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചൊരു പിടി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓണമൊക്കെയാണ് വരുന്നത്, അപ്പോൾ എനിക്കും വന്നിട്ടുണ്ട് രണ്ട് ഗിഫ്റ്റ്. അപ്പോൾ ഒന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള സബിത ചേച്ചിയുടെ വകയും രണ്ടാമത്തേത് വയനാട് നിന്ന് ശുഭലൈത്തയുടെ വകയുമാണ് ഈ രണ്ട് ഗിഫ്റ്റും വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരും നമ്മുടെ കൃഷിപാഠം കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ കൃഷിപാഠം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഗിഫ്റ്റ് അയച്ച രണ്ട് പേർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണം ആശംസ നേരുന്നു. ഒന്നാമത്തെ ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്നത് മൂന്ന് സാധനങ്ങളാണ്. ഒരു മുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ബ്ലൂ കളർ ഷർട്ട്, അതിൻ്റെ കൂടെ തന്നെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു ഉടുപ്പും ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് അയച്ചതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ബോക്സ് നമ്മൾ തുറന്നു. നല്ലൊരു ഷർട്ട്, അതിൻ്റെ കൂടെ ഒരു വൈറ്റ് മുണ്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബോക്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള രണ്ടാമത്തെ ഗിഫ്റ്റ് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ ഇതിലുണ്ടായിരുന്നത് അവർ തന്നെ സ്വന്തം വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പാഷൻ ഫ്രൂട്ടും കൂടെ തന്നെ വയനാടൻ മഞ്ഞൾ എന്ന് പറയുന്നതും കൂടെ ഒരു വിത്തുമാണ് നമുക്കിതിൻ്റെ കൂടെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പനിയൊക്കെ പിടിച്ചിരുന്ന സമയത്ത് പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് ഒരു പിടി ആളുകൾ നമ്മളോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ നമുക്ക് നമ്മളോട് പറയാതെ, മുന്നേ ഒന്നും അറിയിക്കാതെ, ഞാൻ കൊറിയർ ഓഫീസിൽ നിന്ന് രണ്ട് കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് തന്നെ ഇങ്ങനെ രണ്ട് സംഭവങ്ങളാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഏതായാലും ഗിഫ്റ്റ് അയച്ചിട്ടുള്ള രണ്ട് പേർക്ക് നന്ദി പറയുകയാണ്. സ്വന്തം വീട്ടിൽ ഇങ്ങനെ വിളയിച്ചെടുത്തിട്ടുള്ള ഒരു സാധനം ഗിഫ്റ്റായി കിട്ടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഏതായാലും നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ കൂടെ വന്നിരുന്ന ഒരു സീഡാണ് ഈ കാണുന്നത്. ഇത് മാത്രമല്ല, കൂടെ തന്നെ പറഞ്ഞല്ലോ വയനാടൻ മഞ്ഞൾ എന്ന് പറയുന്നതും ഇതിൻ്റെ കൂടെ തന്നെ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും രണ്ട് ഗിഫ്റ്റ് അയച്ച രണ്ട് പേർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇപ്രാവശ്യത്തെ ഓണം ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഗംഭീരമായ ഓണമാക്കിയതിന് എല്ലാ ആളുകൾക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. കർപ്പൂരം ഒട്ടനേകം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാം. 20 രൂപയുണ്ടെങ്കിൽ ഒരു വലിയ ഭരണി നിറയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർപ്പൂരം കടകളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഈ കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് കീടങ്ങളെ ഇല്ലാതാക്കാനും മുരടിപ്പ് പോലെയുള്ള അസുഖങ്ങൾ കൃഷിയിടത്തിൽ നിന്ന് മാറ്റാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ ഒരു കർപ്പൂരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷിയിടത്തിൽ നിന്ന് കീടങ്ങളെ അകറ്റാമെന്നാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അര സ്പൂൺ കർപ്പൂരം നന്നായി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സത്ത് പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കർപ്പൂരം നന്നായി പൊടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് കൈ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ചെറിയ കട്ടികൾ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന കർപ്പൂരം നമ്മളിവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ശേഷം 1 ലിറ്റർ വെള്ളം ചേർത്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അര സ്പൂൺ പൊടിച്ചെടുത്തിട്ടുള്ള കർപ്പൂരം അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം പോരാ, ഏകദേശം അരമണിക്കൂർ സമയം ഇത് നന്നായി നമ്മളൊന്ന് അടച്ചു വെക്കുകയും വേണം. ഇങ്ങനെ അടച്ചു വെക്കുന്നത് നമുക്കിതിൻ്റെ സത്ത് പൂർണ്ണമായി, നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായി ഇതിൻ്റെ സത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. ശേഷം ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ നേരിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ അലിയാതെ കിടക്കുന്ന ഭാഗം സ്പ്രെയറിൽ കുടുങ്ങി സ്പ്രെയർ കേടുവന്ന് പോകാൻ സാധ്യതയുണ്ട്. ശേഷം ഈ ലായനി നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ചെടികളിൽ പ്രയോഗിക്കാം. അപ്പോൾ ഇലകളുടെ രണ്ട് വശത്തും നല്ല രീതിയിൽ വരുന്ന രൂപത്തിൽ വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളിൽ നിന്ന് നമ്മുടെ കൃഷിയിടത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളീച്ച, ഇലപ്പേൻ, മുഞ്ഞ, ചാഴി ഇങ്ങനെ തുടങ്ങിയുള്ള ഒട്ടനേകം കീടങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഈ മാർഗം മികച്ച ഒരു സൊല്യൂഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൃഷിയിടത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസൾട്ട് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചെറിയൊരു ഇടവേള. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം.